ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ റൂമിനാണ് പെരിച്ചാഴി ഉള്ളിൽ നിന്ന് തകർന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ മണ്ണിട്ട് ഇതാക്കാനല്ല, സിമെന്റ് മണലിട്ട് പോയിന്റ് ചെയ്താലേ ഇത് പെരിച്ചാഴി മാന്താതിരിക്കും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ കഴിഞ്ഞ മഴയത്ത് കുറച്ച് ഭാഗം ചുമരി ഇടിഞ്ഞിരുന്നു. അപ്പോൾ വന്ന് വീണു എന്ന് പറഞ്ഞപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇനി ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല, കാരണം ഒന്നുമില്ലെങ്കിൽ അപ്പുറത്ത് നമുക്കൊരു ഷെഡ് പോലെ കണ്ടിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ച് ഞാൻ അപേക്ഷയൊക്കെ വെപ്പിച്ച് എല്ലാം റെഡിയാക്കി. ഇനിയിപ്പോൾ അത് എടുക്കുന്ന മുറയ്ക്ക് ഇവർക്ക് നൽകാമെന്നുള്ള രീതിയിൽ വേറെ വീട്, വേറെ ഒരു ഷെഡ് പോലെയെങ്കിലും നമുക്കൊരു ചെറുതായി കെട്ടിയിട്ട്, ഞാൻ പറഞ്ഞു 10 സിമെന്റ് കട്ട മതി ചേച്ചി, ഒരുപാട് വേണ്ട, 10 സിമെന്റ് കട്ടയാണെങ്കിലും വെച്ച് കെട്ടി നമുക്ക് അപ്പുറത്ത് ഇരിക്കണം, നിങ്ങൾ അമ്മയും മോനും തന്നെയല്ലേ ഉള്ളൂ, ഇല്ല എവിടെ ഇരിക്കുള്ളൂ, ഇവിടെ കിടക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കിടക്കണത് എന്തായാലും ശരിയല്ല, കട്ടിൽ ഇങ്ങനെയും പറ്റില്ല, കട്ടിലൊന്ന് തിരിച്ചെങ്കിലും ഇട്ടുന്ന അവസ്ഥയിലേക്കാണ് കിടക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ്. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നമ്മൾ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് നോക്കി കിടക്കും. ഇവർക്ക് മറ്റൊരു സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ അങ്ങനെ പോകാൻ, മറ്റൊരു സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, 25 സെന്റോളം അപ്പുറത്ത് കിടക്കുന്നുണ്ട്. മറ്റൊരു വീട് ഇല്ലാഞ്ഞിട്ടാണോ പോകാൻ പറ്റിയത്? മറ്റൊരു വീട് ഇപ്പൊ ഇവിടെ ആയിട്ടില്ല, പക്ഷെ ഞാനിങ്ങനെ സംസാരിച്ചപ്പോ എന്നോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു എനിക്കിപ്പോ അങ്ങനെ വേറെ ഷെഡ് വെക്കേണ്ട കാര്യമില്ല, സൂർക്കുന്നിൽ വീടുണ്ട്, അത് അനിയത്തിയുടെ അമ്മയില്ലാണ്ട് ഒരു വീട് അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ എന്നോട് ഇങ്ങനെ കഥ പറയണം. നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല, വേറെ വീടുണ്ടോ എവിടെയുണ്ടോ, എന്റെ വാടി താമസിക്കുന്ന ഒരു ചേച്ചിയല്ലേ എന്ന് പറഞ്ഞു ഞാൻ എല്ലാ രീതിയിലും വന്ന് ഇപ്പുറത്ത് നമുക്ക് വേറെ ഒരു ഷെഡ് വെച്ച് താമസിക്കാം എന്നൊക്കെ പറയും. ഒരു പനി വന്നാൽ കൂടി ഒരു അമ്മയ്ക്ക് മയന ആവില്ല, ഒരു അമ്മ മയന എടുക്കാറ്. അപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ അസുഖം വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഞാൻ വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിച്ച്, അപ്പൊ എനിക്ക് ഒറ്റയ്ക്കും ആവില്ല, ചേച്ചിക്ക് ഒറ്റയ്ക്കും പിടിച്ച, പ്രദേശത്തുള്ള ആളുകളൊന്നും അത്ര ബന്ധമില്ലാത്തവരായിരുന്നു. എന്ന് വെച്ചാൽ ആരും ആരും എടുക്കാൻ പറ്റില്ല, ഒരു ബോൾ ഒരു കുട്ടിയുടെ കളിച്ച് വന്നു കഴിഞ്ഞാൽ ബോൾ ഈ ചേച്ചിയുടെ അതിർത്തിക്ക് വരാൻ പറ്റില്ല, ഒരു തേങ്ങ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇവരെ അതിർത്തിക്ക് വീഴാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലാണ് ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ. നിങ്ങൾക്ക് ഈ പ്രദേശത്തുള്ളവർ തന്നെയാണോ? രാത്രി ഒന്നും അപ്പൊ ശബ്ദം കേൾക്കുക അങ്ങനെ ഒന്നും ഉണ്ടായില്ലേ? രാത്രി ശബ്ദം ഒന്നും കേട്ടില്ല, ഇതിൽ വന്നിട്ട് എന്തുകൊണ്ട് മാഡം? ഞാൻ രാത്രി ശബ്ദം ഒന്നും കേട്ടില്ല, അല്ല രാത്രി 12 മണി ആയത് നമുക്ക് സൗണ്ട് ഒന്നും കേട്ടില്ല. കാലത്ത് 7 മണിക്കാണ് അവിടെ അനിയൻ എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ 7 മണിക്ക് ഞാനും ഇവിടെ നോക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഞങ്ങൾ ഉള്ളിൽ കിടന്ന് നോക്കിയപ്പോൾ കൈ ഇങ്ങനെ കണ്ടു, കൈ കണ്ടു അപ്പം തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഇൻഫോം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ പിന്നെ അവർ വന്നതിന് ശേഷം ബോഡിയൊക്കെ എടുത്ത്. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നല്ല, എപ്പോഴും നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വിഷ്വൽസ് പറയുന്നുണ്ട്, ഈ മുമ്പും പറഞ്ഞിരുന്നു മാറി താമസിക്കാൻ പാർട്ടി ഓഫീസുണ്ട്, നമ്മുടെ CPM തന്നെ ഒരു ഓഫീസുണ്ട്, അവിടെ പോയിട്ട് താമസിക്കാനായിട്ട് ആവശ്യപ്പെട്ടതാണ് ഇവിടെ കിടക്കാൻ പറ്റില്ല, അല്ലെ അവരുടെ കുടുംബക്കാരുണ്ട്, എവിടേക്കും പോവില്ല എന്നുള്ള ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ പെൻഷൻ വിതരണം ചെയ്യുന്നൊരു ആളുകൂടിയാണ്. അപ്പോൾ പെൻഷൻ വിതരണം ചെയ്യാൻ വന്ന സമയത്ത് ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുമ്പോൾ അവരടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞ അവരുടെ കുടുംബക്കാരെ വിളിച്ച് പറഞ്ഞു അവരാര് പറഞ്ഞാലും പോവില്ല എന്നുള്ളൊരു വിഷയമാണ് അവരുടെ. പ്രത്യേകിച്ച് അവർ വാശിയാണ്.